ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളി ജ്യൂസ് എങ്ങനെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി വളർത്തുമെന്നും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ചാൽ ഗുണം കിട്ടുന്നത് ആർക്കൊക്കെ എന്നുമാണ് കാണിക്കുന്നത്. അതിനായി നമ്മൾ രണ്ട് ചെറിയ സവാള എടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അതടിച്ച് അതിൻ്റെ നീര് തുണി കൊണ്ടോ അല്ല അരിപ്പ് വെച്ച് പിഴിഞ്ഞ് ഇതുപോലെ എടുക്കുക. സവാളയിൽ ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി കൊഴിയുന്നത് തടയുന്നതിനുമൊക്കെ നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ ഈ ഉള്ളിനീരിൻ്റെ ഉപയോഗം എല്ലാവരിലും ഒരുപോലെ ഗുണം ചെയ്യില്ല. കാരണം ഉറക്കക്കുറവ് മൂലവും അതുപോലെ തന്നെ അമിതമായ ടെൻഷൻ മൂലവും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നം മൂലമോ അല്ലെങ്കിൽ വലിയ വല്ല രോഗാവസ്ഥ മൂലം അതിൽ നിന്ന് കരകയറി വരുന്നവർക്ക് മുടി കൊഴിയാം. അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഉള്ളിനീര് ഒരു പരിഹാരമല്ല. എന്നാൽ താരൻ മൂലവും അതുപോലെ തലയിലെ വല്ല ഇൻഫെക്ഷൻ മൂലവുമൊക്കെയാണ് മുടി കൊഴിയുന്നതെങ്കിൽ ഇത് ഉത്തമ പരിഹാരമാണ്. ഇനി ഇത് എങ്ങനെ തലയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഉള്ളി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന സൾഫറിൻ്റെ പൂർണ്ണമായ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ ഉള്ളി ജ്യൂസിൽ നമ്മൾ വേറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളി ജ്യൂസിൽ ഒരു ചെറിയ കോട്ടൺ തുണി മുക്കി ആ കോട്ടൺ തുണി വെച്ചാണ് നമ്മൾ ഉള്ളി ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. തലയിൽ നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വല്ല ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് നമ്മുടെ തലയോട്ടിയിൽ പുരട്ടിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. ഇത് മുടിയിൽ മുഴുവനായി അപ്ലൈ ചെയ്യണമെന്നില്ല, തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഉള്ളിനീര് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയിലെ താരൻ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അതുമൂലം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും മുടി വളർച്ച കൂടുകയും ചെയ്യുന്നു. അതുപോലെ ചിലരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് മുടിയിഴകളുടെ കനം കുറഞ്ഞ് നല്ല നേർത്ത് നേർത്ത് വരുന്നത്. അത് കുറയ്ക്കാനും ഉള്ളിനീരിൻ്റെ ഉപയോഗം നല്ലതാണ്. അതുപോലെ നെറ്റി കയറുന്നതിനും തലയിൽ അവിടെവിടമായി വട്ടമായി മുടി പൊഴിഞ്ഞു പോയെടുത്ത് പുതിയ പുതിയ മുടികൾ മുളയ്ക്കുന്നതിനുമൊക്കെ ഉള്ളി ജ്യൂസിൻ്റെ ഉപയോഗം ഗുണം ചെയ്യും. ഉള്ളി ജ്യൂസ് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം എടുക്കാൻ ശ്രമിക്കുക. കുറേ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ഗുണം കിട്ടണമെന്നില്ല. ഉള്ളിനീര് ഉപയോഗിച്ച് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കെട്ടിവെക്കുക. അതിനുശേഷം ഒരു വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകി കളയാം. ആഴ്ചയിൽ 1-2 തവണ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മുടിയിൽ നല്ലൊരു മാറ്റം കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.